യേശു ക്രിസ്തുവേ ദൈവമേ, അവിടും നാണെൻ്റെ സർവസ്വവും, അവിടും നാണെൻ്റെ സർവസ്വവും. യേശുവിൽ പ്രിയ കുഞ്ഞുമക്കളെ, ഒരിക്കലൊരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസും അതുപോലെ മറ്റു പല വിശുദ്ധരും യേശു ക്രിസ്തുവിനെ എൻ്റെ ദൈവമേ, എൻ്റെ സർവസ്വമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് യേശു ക്രിസ്തു ഒരു മനുഷ്യൻ്റെ സർവസ്വവുമായി തീരുന്നത്? ഗുരു സാവധാനത്തിൽ മറുപടി പറഞ്ഞു, യേശു ക്രിസ്തുവിനെ അറിയുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും മാത്രമേ അവിടുന്ന് ആരാണെന്നറിയാൻ സാധിക്കുകയുള്ളൂ. യേശു ക്രിസ്തു ദൈവമാണ്, അതുപോലെ മനുഷ്യനുമാണ്. അവിടുന്നാണ് മനുഷ്യൻ്റെ സകല സന്തോഷങ്ങളുടെയും നിദാനം, അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഉത്തരം യേശു ക്രിസ്തുവാണ്. വിശദീകരിച്ചു പറഞ്ഞാൽ, ഞാൻ അപ്പം കിട്ടാതെ വിഷമിക്കുമ്പോൾ, വിശന്ന് വലയുമ്പോൾ അവിടുന്ന് എൻ്റെ മുമ്പിൽ അപ്പമായി പ്രത്യക്ഷപ്പെടുന്നു. യോഹന്നാൻ 6:35, ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. ഞാൻ ദാഹിച്ചു വലയുമ്പോൾ അവിടുന്ന് എൻ്റെ മുമ്പിൽ ജീവജലമായി പ്രത്യക്ഷപ്പെടുന്നു. യോഹന്നാൻ 7:37, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നതുപോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഞാൻ പാർപ്പിടമില്ലാതെ കിടക്കുവാൻ ഒരു മുറിയില്ലാതെ വിഷമിക്കുമ്പോൾ അവിടുന്ന് എന്നോട് പറയുന്നു, യോഹന്നാൻ 15:4, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. ഞാൻ വസ്ത്രമില്ലാതെ വിഷമിക്കുമ്പോൾ അവിടുന്ന് എന്നൊരു വസ്ത്രമായി പൊതിയുന്നു. പൗലോസ്ലിഹ റോമാർക്കാക്കൾ ലേഖനം 13:14 നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിനെന്ന്. ഞാൻ അന്ധകാരത്തിൽ ഉഴലുമ്പോൾ, അന്ധകാരം എന്നെ ഭയപ്പെടുത്തുമ്പോൾ അവിടുന്ന് എന്നിൽ പ്രകാശമായി വരുന്നു. യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല. ഞാൻ ഭയപ്പെട്ട് പിന്നോട്ട് മാറുമ്പോൾ അവിടുന്ന് എന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, നിൻ്റെ വലത് കൈ ഞാൻ പിടിച്ചിരിക്കുന്നു. ഞാൻ നന്മകളുടെയും സ്നേഹത്തിൻ്റെയും വാതിൽ കാണാതെ വിഷമിക്കുമ്പോൾ അവിടുന്ന് എന്നോട് പറയുന്നു, ഞാനാണ് വാതിൽ. ജോലിയില്ലാതെ വിഷമിക്കുമ്പോൾ, സമ്പത്തില്ലാതെ ഞാൻ നെട്ടോട്ടം ഓടുമ്പോൾ അവിടുന്ന് എന്നോട് പറയുന്നു, ഫിലിപ്പി 4:19, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. യെശയ്യ 45:3, അവിടുന്ന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും നിങ്ങൾക്ക് നൽകും. ഞാൻ വഴിയറിയാതെ, വഴി കിട്ടാതെ, സത്യമെന്തെന്നറിയാതെ, സത്യം പറയാനാവാതെ, ജീവൻ കിട്ടാതെ ഞാൻ വിഷമിക്കുമ്പോൾ അവിടുന്ന് എന്നോട് പറയുന്നു, ഞാനാണ് വഴിയും സത്യവും ജീവനും. സ്നേഹം കിട്ടാതെ ഞാൻ അലയുമ്പോൾ അവിടുന്ന് എന്നോട് പറയുന്നു, 1 യോഹന്നാൻ 4:16, ദൈവം സ്നേഹമാകുന്നു. യെശയ്യ 54:10, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാലും എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് ഒരിക്കലും മാറ്റം വരികയില്ല. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും അവിടുന്ന് എന്നോട് പറയുന്നു, സങ്കീർത്തനം 27:10, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും. എനിക്ക് രോഗം വരുമ്പോൾ അവിടുന്ന് പറയുന്നു, ഞാനാണ് വൈദ്യൻ, ഞാനാണ് മരുന്ന്. പുറപ്പാട് 15:26, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ജ്ഞാനം 16:12, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് എനിക്ക് സൗഖ്യം തരുന്നത്. ഞാൻ മരണക്കട്ടിലെ കിടക്കുമ്പോൾ അവിടുന്ന് എന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. വിശ്വസിക്കുക മാത്രം ചെയ്യുക, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാൻ 11:25. ഒരു മനുഷ്യൻ്റെ പാർപ്പിടമായി, വസ്ത്രമായി, ജീവനായി,
ജീവശ്വാസമായി അപ്പമായി ജീവജലമായി സ്നേഹിക്കുന്നവനായി സ്നേഹിതനായി കൂടെ നടക്കുന്നവനായി അപ്പനായി അമ്മയായി ഒരുവനെ പൊതിഞ്ഞു നിൽക്കുന്ന യേശു അവൻ്റെ സർവസ്വവുമാണ്. ഈ നിമിഷങ്ങളിൽ യേശുവിനെ സർവസ്വവുമായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങേ എൻ്റെ രക്ഷകനും നാഥനും കർത്താവും ദൈവവും സർവസ്വവുമായി ഞാൻ സ്വീകരിക്കുന്നു. കർത്താവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ ഇടപെടണമേ. പരീക്ഷ എഴുതുമ്പോൾ വിജയം നൽകുന്ന കർത്താവായി എൻ്റെ അടുത്തങ്ങ് വരണമേ. മാർഗമില്ലാതെ വിഷമിക്കുമ്പോൾ വഴിയായി അങ്ങ് വരണമേ. സത്യമായി അങ്ങ് വരണമേ. തണലും താങ്ങുമായി അങ്ങ് വരണമേ. ആമേൻ.